നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ക്യാരറ്റും കാന്താരിമുളകും വെച്ചിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള അച്ചാർ ഉണ്ടാക്കാം. ഇതിന് നമുക്ക് അടുപ്പ് കത്തിക്കേണ്ട ആവശ്യം പോലുമില്ല. അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കണേന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇതേ വലുപ്പത്തിലുള്ള രണ്ട് ക്യാരറ്റ് ഇവിടെ പൊടിയായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു അഞ്ചെട്ട് കാന്താരിമുളക് നടുക്കി കീറിയിട്ടിട്ടുണ്ട്. പിന്നെ മുഴുവനായിട്ടും ഒരു പിടി ഇട്ടിട്ടുണ്ട് കാന്താരിമുളക്. പിന്നെ ഒരു കാൽ ടീസ്പൂൺ കായം വറുത്ത് പൊടിച്ചത്. പിന്നെ ഇഞ്ചി പൊടിയായി അരിഞ്ഞത് ഒരു അര ടീസ്പൂൺ. ആവശ്യത്തിനുള്ള ഉപ്പ്. എന്നിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇപ്പോൾ കാന്താരി മുളക് ഞാൻ നടുകെ കീറാതെയും മുഴുവനായിട്ടും ഇട്ടിട്ടുണ്ട്. കാരണം നടുകെ കീറിയത് ഇട്ടാലേ നമുക്ക് അതിലേക്ക് എരിവ് അബ്സോർബ് ചെയ്യുള്ളൂ, നമ്മുടെ ക്യാരറ്റിലേക്ക് എരിവ് ഇറങ്ങുള്ളൂ. അപ്പോൾ നമ്മളുടെ എരിവിനനുസരിച്ച് നമുക്കിടാം കേട്ടോ. മുഴുവനായിട്ട് ഇടുമ്പോൾ നമുക്ക് ആ എരിവ് ക്യാരറ്റിലേക്ക് കിട്ടില്ല. പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ കാന്താരിമുളക് കൊളസ്ട്രോളിന് നല്ലൊരു മരുന്നാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വേവിച്ച് കഴിക്കുന്നതിനേക്കാൾ നല്ലത് പച്ചയോട് കൂടെ കഴിക്കുന്നതാണ്. പിന്നെ നമുക്കൊരു പേസ്റ്റ് ഉണ്ടാക്കണം. അതിനായിട്ട് ഞാനിവിടെ കടുക് 2 ടീസ്പൂൺ എടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കടുക് പരിപ്പാണ്. അപ്പോൾ കടുക് പരിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ആ കടുകിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ പരിപ്പ് കിട്ടും. അതാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അങ്ങനെ അത് 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനെ പേസ്റ്റാക്കാൻ വേണ്ടിയിട്ട് ചെറുനാരങ്ങയുടെ നീരാണ് ഒഴിക്കുന്നത്. നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഈ ചെറുനാരങ്ങ നീരിൽ നമുക്കിതിനെ നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കാം. എന്നിട്ട് ഇതിൽ നിന്ന് 2 ടീസ്പൂൺ മാത്രമേ ഞാനിതിലേക്ക് യൂസ് ചെയ്യുന്നുള്ളൂ. ബാക്കി നമുക്ക് ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കാം. ഈ അച്ചാർ ഉണ്ടാക്കണം തോന്നുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാമല്ലോ. അപ്പോൾ നമുക്ക് ആ പേസ്റ്റ് വേണമെങ്കിൽ ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കാം. ഇത് നമുക്ക് മറ്റച്ചാറുകൾ കുപ്പിയിലെടുത്ത് വയ്ക്കുന്ന പോലെ അങ്ങനെ കുറേ കാലമൊന്നും എടുത്ത് വയ്ക്കേണ്ട ആവശ്യമില്ല. പിന്നെ അവസാനമായിട്ട് 2 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് അതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ സിമ്പിളും ഈസിയുമായിട്ടുള്ള അച്ചാറോടെ തയ്യാറായിട്ടുണ്ട്. മാത്രമല്ല ഇത് ഹെൽത്തിയുമാണ്. നമ്മൾ ക്യാരറ്റ് ചേർത്തു, കാന്താരിമുളക് ചേർത്തു, കടുക് ചേർത്തു, ചെറുനാരങ്ങ നീര് ചേർത്തു. ഇതെല്ലാം ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങളാണ്. ഇനിയിപ്പോൾ നമുക്ക് സലാഡ് പോലെ കഴിക്കാൻ പറ്റുന്ന ഏത് പച്ചക്കറിയുടെ കൂടെ ഇങ്ങനെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ പച്ചമാങ്ങയുടെ കൂടെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടമായി കാണുന്നു എന്ന് വിചാരിക്കുന്നു. അടുത്ത റെസിപ്പിയുമായി ഇനിയും കാണാം. നന്ദി, നമസ്കാരം.